ഓ, കുരുപ്പെത്തിയിട്ടുണ്ടല്ലോ. എടാ, എപ്പെത്തി? ഞങ്ങൾ രാവിലെ എത്തിച്ചിട്ടേ. എന്തി, നിന്റെ അച്ഛനമ്മയും വന്നിട്ടില്ലേ? അച്ഛൻ കൊണ്ട് നാക്കിട്ട് പോയി, അമ്മ അവിടെ ഉണ്ട്. എന്താണ് നിന്റെ കയ്യില്? അത് കല്ല് ഇവിടെ കിടന്നതാണ്. എന്റെ മുറി കേറിയില്ല നീ? ഇല്ല, ചിറ്റക്ക് ചീത്തറിയില്ലേ. ആ, അന്ത ഭയ ഇരിക്കണം. വാതിൽ കൂട്ടിട്ട് പോവാൻ തോന്നി എന്റെ ഭാഗ്യം. അമ്മേ, 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 എന്താടി? ഞാനിവിടെ ഇങ്ങോട്ട് വാ, അടുക്കളയില്. ആ, എന്താണ്, നല്ല മണമുണ്ടല്ലോ, ചിക്കൻ കറിയാണോ? ആ, അവളും പിള്ളേരൊക്കെ വന്നേക്കല്ലേ, കുറച്ച് ചിക്കനും മീനൊക്കെ മേടിച്ച്. എന്നിട്ട് ഇതേ മോരുകറി ഉണ്ടാക്കി, അവിയലും തോരനും ഉണ്ടാക്കി. പിന്നെ അവക്കാണെങ്കിൽ ചിക്കൻ കറിയും മോരുകറിയൊക്കെ കൂട്ടി കഴിക്കണ ഭയങ്കര ഇഷ്ടമാണല്ലോ. ഓ, അമ്മ ഇങ്ങനെ വെച്ച് വേവിച്ച് കൊടുത്തിട്ടാണ് അവളെ എല്ലാ ആഴ്ച ഇങ്ങോട്ട് വരുന്നത്. ഓ, അവൾ വരുമ്പോൾ ചിക്കൻ കറി, മട്ടൻ കറി, ബീഫ്, ചെമ്മീനൊക്കെ. നമ്മളിവിടെ ഉള്ളപ്പോൾ കാച്ചില്, കപ്പ, ചാളക്കറി. ഓ, കഴിഞ്ഞവണേ അവൾ വന്നപ്പോ അപ്പത്തിന് മുട്ടക്കറി വേണം പറഞ്ഞപ്പേ, അമ്മ അപ്പുറത്തെ വീട്ടിലെ കോഴിയുടെ പുറകെ ഒരു ഓടിയില്ലേ മുട്ട കിട്ടാൻ വേണ്ടിയിട്ട്. ഓ, എന്ത് പ്രസരമാണ് അമ്മേ. ഓ, അവൾ ദുബായിൽ നിന്നൊന്നും മരുന്നല്ല, നാല് സ്റ്റോപ്പ് അപ്പുറം കിടക്കുന്ന വീട്ടിൽ നിന്ന് തന്നെയല്ലേ. എടി മോളെ, കെട്ടിച്ചുവിട്ടത് ദൂരത്താണെങ്കിലും അടുത്താണെങ്കിലൊക്കെ സ്വന്തം മക്കളെ വീട്ടിലോട്ട് വരുമ്പോൾ അമ്മമാർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം അവർക്ക് എന്തുണ്ടായി കൊടുത്താലും മതിയാവൂല. എന്നിട്ട് ദൂരത്തുള്ള മോളെന്തി കാണില്ല? അവളൊന്ന് കിടക്കയാണ്, ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. ആ, റെസ്റ്റ്, കൊച്ചു പുറത്തുനിന്ന് കളിക്കുന്നുണ്ട്, മൊബൈൽ നോക്കിയപ്പോൾ കിടക്കയിരിക്കും. പാപം, കിടന്നോട്ടെ, അവിടെ കുറെ കഷ്ടപ്പെട്ടിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്. പിന്നെ എന്ത് കഷ്ടപ്പാട്, അവൾ അവിടെയും ഇതേപോലെ തന്നെ സൂക്കിയിരിക്കും. പിന്നെ അമ്മനെ കാണണം എന്നുള്ള വേചന ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ സൂക്കിയല്ല. ഇനി നാളെ തുടങ്ങി നല്ല പണിയായിരിക്കുമല്ലോ, അവളും കൊച്ചെ കൊള്ളല്ലേ, എന്തെങ്കിലുമൊക്കെ വെച്ച് വേവിച്ച് കൊടുക്കണ്ടേ. എനിക്ക് പിന്നെ ജോലിക്ക് പോകുമ്പോ ഈ ഫുഡൊന്നും കൊണ്ടുപോകണ്ടോത്തോന്ന് അമ്മ രക്ഷപ്പെട്ടിരിക്കുന്നു. ഇനി കുറച്ച് ദിവസം പണി, അവൾ ഇവിടെ ഉണ്ടാവുമല്ലോ കുറച്ച് ദിവസം. ഇനി നീയല്ലേ ഉണ്ടാക്കി കൊടുക്കണത്, ഞാനല്ലേ, എനിക്ക് കുഴപ്പമില്ല. ആ, ഇത് കുറെ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അതെ, പണ്ടേ അമ്മക്ക് ഇഷ്ടം അവളായിരുന്നു. അതെ, എന്നെ ആദ്യമായിട്ട് അമ്മയെന്ന് വിളിച്ച അവളാണ്. അതുപോലെ തങ്കക്കുടം പോലെ ഒരു കൊച്ചുമോനെ തന്നതും അവളാണ്. പിന്നെയാണെങ്കിൽ നിന്നെ പോലെയല്ല അവള്, നല്ല അനുസരണയാണ്. നീ ആണെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോവൂലേ? ആ, അത് ഇങ്ങോട്ട് വിളിക്കുന്നത് പണിയെടുക്കാനായിരിക്കുമല്ലോ, അതാ ഞാൻ വരാത്തത്. ആ, ഇത് തന്നെ നീയും അവളും തമ്മിലുള്ള വ്യത്യാസം. ആ, എന്തേലും ആവട്ടെ, ഇനിയും പറഞ്ഞ ഇവിടെ തന്നെ ഒന്ന് പണി ചെയ്യേണ്ടി വരും. എൻ്റെ മുറിയിൽ ആ കുരിപ്പ് കയറിയായിരുന്നാ, അതിന് നീയല്ലേ രാവിലെ തന്നെ പോയപ്പോൾ റൂം അടച്ചിട്ട് താക്കോലും കൊണ്ട് പോയത്. ആ, അവളെവിടെയാണ്? നിങ്ങളുടെ റൂമിലാണ് നടക്കണത്. ആ, അമ്മേ, ദേ ഞാനിപ്പോൾ ഒന്ന് ഉറങ്ങാൻ കിടക്കും, ഒരു 2-3 മണിക്കൂറത്തേക്ക് എന്നെ വിളിച്ചേക്കരുതട്ടാ. ഓ, ഇല്ല, നീ പോയി കിടന്നോ. എടി, അവളൊന്ന് കണ്ടിട്ടോ, അവള് വന്നേക്കല്ലേ, ചെല്ല്. ഹലോ. ആ, നീയാ, വാടി. എന്താണ്, വന്നോടനെ എന്നെ കിടക്കേ സ്ഥലം വിളിച്ചാ? വല്ലാത്ത ഷീനോടി, അതാ കിടന്ന്. ഓ, ക്ഷീണം ഉണ്ടാവല്ല. ജോലിക്ക് എങ്ങനെ പോണം? ഓ, വല്ലാത്ത കഷ്ടപ്പാടാണ്, പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോണം. നിങ്ങളെന്നാ തിരിച്ചു പോണേ? ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, എന്തായാലും 2-3 ദിവസം കഴിഞ്ഞിട്ട് പോണുള്ളൂ. ആ, ചേട്ടൻ വരുമോ വൈകുന്നേരം? ആ, ചിലപ്പോൾ വരും, കോട്ടയം പോയേക്കാ, വരുന്ന വഴി കയറാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ, എന്നാ കിടന്നോ, അതിനു വേണ്ടിയല്ലേ ഇങ്ങോട്ട് തന്നെ. ഏ, അതെന്താടി അങ്ങനെ ഒരു വർത്താനം? ഒന്നുമില്ല, നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞേ നിനക്ക് ഇങ്ങോട്ട് വരുമ്പോണ് ഇവിടുത്തെ സുഖം മനസ്സിലാവുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ വീട് പോലെ ആവൂല വേറെ വീടൊന്നും. ഇവിടെ ആണെങ്കിൽ എപ്പോൾ ആണെങ്കിലും നമുക്ക് ടി വി കാണാം, മൊബൈൽ കാണാം, വേണമെങ്കിൽ എപ്പോൾ ആണെങ്കിലും കിടന്നുറങ്ങാം. പക്ഷെ അവിടെ ഒന്നും പറ്റൂല, പക്ഷെ അവർ നല്ല സ്നേഹമുള്ളവരാ. പക്ഷെ നമുക്ക് ഈ ഉറങ്ങാൻ കിടക്കുമ്പോഴേ നമുക്ക് വല്ലാത്ത ടെൻഷനാണ്. അവരിപ്പോൾ നമ്മളെപ്പറ്റി എന്തെങ്കിലും പറയുമോ, ഓ മലിന് കിടന്നൊക്കെയാണെന്ന് അങ്ങനെ എന്തെങ്കിലും പറയുമോ എന്നൊക്കെ ഓർത്തിട്ട്. നമ്മുടെ അമ്മയാവുമ്മ എന്തായാലും ഒന്നും പറയൂല, പറഞ്ഞാലും നമ്മൾ ഇതിൽ കൂടെ കെട്ടി ഇതിൽ കൂടെ കളയും. പക്ഷെ അവരെന്തെങ്കിലും പറഞ്ഞാൽ നമുക്കത് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാനങ്ങനെ കിടന്നുറങ്ങാറില്ല, കിടന്നുറങ്ങിയാലും സമാധാനം ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ വീട്ടിലൊന്ന് ഒരു 5 മിനിറ്റ് കിടന്നാൽ സമാധാനം ഉണ്ടാവും.
പിന്നെയാണെങ്കിൽ ആ കൊച്ചു ചെറുക്കനെ ഉറങ്ങുമ്പോഴെങ്കിലും ഉറങ്ങാന്ന് വിചാരിച്ചാ ചെറുക്കനെ ഉറങ്ങൂല, ഇങ്ങനെ പെരുകിക്കൊണ്ട് നടക്കും. പിന്നെ എങ്ങനെയാ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുക? ഇവിടെ വരുമ്പോഴാണ് ഞാൻ സമാധാനമായിട്ടൊന്ന് കണ്ണടക്കണത്. എന്തിനാണ് മറ്റുള്ളവരെയൊക്കെ നോക്കി നിൽക്കണേ? നമുക്ക് ഇഷ്ടമുള്ള അങ്ങനെ ചെയ്യണം. പിന്നെ മറ്റുള്ളവരെ നോക്കി നിന്നാലേ ജീവിതം ഇങ്ങനെ തൊലഞ്ഞു. നിന്റെ കല്യാണം കഴിഞ്ഞ് അന്ന് നിനക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് സത്യമാണെന്ന്. പിന്നെ നിന്റെ വിഷമം ഇതുവരെ മാറിയില്ലേ മോളെ? ഏയ് വിഷമമൊന്നുമില്ല. രണ്ടാം വിരുന്നുകൾ കഴിഞ്ഞ സ്ഥിതിക്ക് നീ ഇനി എന്നാണ് ഇങ്ങോട്ട് വന്നത്? ആ അവിടെ കുറച്ച് പേര് വിരുന്ന് വിളിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇറങ്ങണം. ചേച്ചി അന്ന് പറഞ്ഞത് നേരാണ് കേട്ടാ. എന്ത്? എന്തൊക്കെ ഉണ്ടായാലും എത്ര പേര് കൂടി ഉണ്ടായാലും നമ്മുടെ വീട് പോലെ ആവൂലെന്ന് ചേച്ചി എന്ന് പറഞ്ഞില്ലേ? ഇപ്പോൾ ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. എനിക്ക് മനസ്സിലായത് ഒന്ന് ഉച്ചക്കുറങ്ങാൻ പോലും അവിടെ പറ്റണില്ല. ആദ്യം അതൊക്കെ ഉണ്ടാവും, പോകെ പോകെ അത് ശരിയായിക്കോളും. എന്താണ് ചേച്ചിയുടെ അനിയത്തിനെ വർത്താനം തീർന്നില്ലേ? ആ കഴിഞ്ഞ് പിന്നെ വെറുതെ ഇരിക്കല്ലേ എന്നോർത്ത് വർത്താനം പറഞ്ഞതാ. ദേ സുധീഷ് അവിടെ പോവാന്ന് പറഞ്ഞ് തിരക്കൂട്ടുണ്ട്. ആ അമ്മേ ഞങ്ങളും ഇപ്പൊ തന്നെ ഇറങ്ങൂട്ടാ. എന്നാടി നീ വരണേ? അടുത്ത മാസം വരാ, പൂജ വയ്പ്പൊക്കല്ലേ രണ്ടു മൂന്ന് ദിവസം ഒഴിവുണ്ടല്ലോ, അന്ന് വരാ. നീയാ? ആ ചേച്ചി വരുമ്പോ തന്നെ അടുത്ത മാസം ഞാനും വരാം. വന്നതൊക്കെ കൊള്ളാം. അടുത്ത മാസം 15-ാം തീയതി 20-ാം തീയതി വരെ വരില്ലേട്ടാ, ഞങ്ങൾ മലേഷ്യ ട്രിപ്പ് പോവാമോ വിചാരിച്ചിരിക്കുകയാണ്. ആഹാ മക്കളെയൊക്കെ കല്യാണം കഴിപ്പിച്ചു വിട്ടിട്ട് പഠിച്ചു വിളിക്കാൻ പോണല്ലേ രണ്ടുപേരും കൂടി. ഇനിയെങ്കിലും ഞങ്ങളെ ഒന്ന് ആഘോഷിക്കട്ടെടി മക്കളെ. സൂചി ഇറങ്ങിയാലോ? ആ വന്നി വന്നി. ദേ എനിക്കും വിളി വന്ന്, ഞാനും പോണ്. ഇറങ്ങട്ടെ അമ്മ. ആ എടി നീ എവിടെയാണ്? ദാ അങ്ങോട്ട് വാ, പിള്ളേര് പോണ്.